എൽ ഡി എഫിന്റെ പാർലമെന്റ് തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലം കമ്മിറ്റി ചെയർമാൻ എം വിജയകുമാർ ചേരുന്നു. ഇന്നലെ അങ്ങ് ശ്രദ്ധയിൽപ്പെട്ടതാണെന്ന് തോന്നുന്നു. വി വി രാജന്റെ ആരോപണം, ഇടതുമുന്നണിക്ക് വേണ്ടി ന്യൂനപക്ഷ വോട്ടുകൾ യു ഡി എഫ് മറിച്ചു നൽകാൻ ധാരണയായിരിക്കുന്നു, ചർച്ചകൾ തുടങ്ങിയതാണ്. അങ്ങനെ എന്തെങ്കിലും ചർച്ച, എന്തെങ്കിലും ധാരണ ഉണ്ടായിട്ടുണ്ട്? ശ്രീ വി വി രാജേഷിൻ്റെ ആരോപണത്തോട് ഞാൻ യോജിക്കുന്നില്ല. എനിക്ക് മുമ്പിലുള്ളത് വസ്തുതകളാണ്. വസ്തുതകൾ നോക്കുമ്പോൾ ഈ തിരുവനന്തപുരം പാർലമെൻറ് മണ്ഡലത്തിൽ രാഷ്ട്രീയമായിട്ട് പന്നിയൻ രവീന്ദ്രൻ വളരെ മുന്നിലാണ്. സ്ഥാനാർത്ഥി എന്ന നിലയിലും ഏറ്റവും ജനകീയനായി സ്വീകാര്യത നേടി ഒരു ജനങ്ങളുടെ സ്ഥാനാർത്ഥി എന്ന് പറയാവുന്ന ഒരു സ്ഥാനാർത്ഥിയായിട്ട് പന്നിയൻ ഉയർന്നു വന്നു എന്ന് മാത്രമല്ല, പന്നിയന് അനുകൂലമായിട്ടുള്ള ഒരു തരംഗം ഉയർന്നു വരുന്നുണ്ട്. അതാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. അത് ആർക്കും നിഷേധിക്കാൻ പറ്റില്ല. അതിന് മറ്റു രൂപത്തിലൊന്നും വ്യാഖ്യാനിക്കേണ്ട കാര്യമില്ല. ഈ തെരഞ്ഞെടുപ്പിൽ പന്നിയൻ രവീന്ദ്രൻ ഏറ്റവും മുൻപന്തിയിൽ വന്നു. 2005 പന്നിയൻ ആദ്യമായിട്ടിവിടെ ബൈ ഇലക്ഷൻ മത്സരിക്കുന്നത്. അന്ന് അദ്ദേഹത്തിൻ്റെ ചെയർമാനായിരുന്നു ഞാൻ. അന്ന് എനിക്ക് അനുഭവപ്പെട്ട കാര്യമുണ്ട്. പക്ഷേ അന്നത്തതിനേക്കാളും വ്യത്യസ്തമാണെന്ന് രാഷ്ട്രീയമായി തന്നെ ഇപ്പോൾ 2019 റിസൾട്ടിന്റെ കണക്കുകളാണല്ലോ ചില ആളുകളുടെ മനസ്സിലിരിക്കുന്നത്. 14, 19 അതിലൊന്നും അത് ഒരു വെറും പഴങ്കഥയായി മാറി കഴിഞ്ഞിരിക്കുകയാണ്. ഈ 19 ശേഷം, അതാണ് ഒടുവിൽ 19 ശേഷം 20 ലോക്കൽ ബോഡി ഇലക്ഷൻ മാത്രം എടുക്കുക, 165,000 ലീഡ് എൽ ഡി എഫിന് ഈ പാർലമെന്റ് മണ്ഡലത്തിൽ ലോക്കൽ ബോഡിയിൽ 2020 2021 അസംബ്ലിയാണ് കുറെ കൂടെ പൊളിറ്റിക്കൽ, ലോക്കൽ ബോഡിയല്ല. ആ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ 111,000 വോട്ട് ഈ പാർലമെന്റ് മണ്ഡലത്തിൽ എൽ ഡി എഫ് ലീഡ് ചെയ്തു എന്ന് മാത്രമല്ല, 7 അസംബ്ലി സെഗ്മെന്റിൽ 6 എൽ ഡി എഫ് ആണ്. അതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ ഇലക്ഷൻ ആയി, ആ സമയത്താണ് ഇവിടെ ബൈ ഇലക്ഷൻസ് നടന്നത്, കോർപ്പറേഷന്റെ ഒരു വാർഡ്, അതുപോലെ ഈ പാർലമെന്റ് മണ്ഡലത്തിലെ ഒറ്റശേഖരമംഗലം പഞ്ചായത്തിന്റെ ഒരു വാർഡ്. രണ്ട് വാർഡും 15-20 തുടർച്ചയായി ബി ജെ പി ജയിച്ചുകൊണ്ടിരിക്കുന്ന വാർഡാണ്. ബി ജെ പി ഒരു സ്ഥലത്ത് ജയിച്ചാൽ അറിയാമല്ലോ അത് പിന്നോട്ട് പോകില്ലല്ലോ, അതാണ് അവരുടെ ഒരു രീതി, സംഘടനാ രീതി. പക്ഷേ ഈ രണ്ട് വാർഡിലും ദയനീയമായി ബി ജെ പിയെ പരാജയപ്പെടുത്തി എൽ ഡി എഫ് ജയിച്ചു. ഒരു മാസത്തിനുള്ളിൽ ഉണ്ടായ മാറ്റമാണ്. അങ്ങനെ പേരൂർ പറഞ്ഞത് ഇവിടെ മത്സരം യു ഡി എഫും ബി ജെ പിയും തമ്മിലെന്നാണ്. പിന്നെ എന്തുകൊണ്ടാകും വി വി രാജേഷ് ഇത്തരം ഒരു ആരോപണം ഉന്നയിക്കാൻ? ശശി തരൂർ പറഞ്ഞത് ഒരു ദുഷ്ടലാക്കോടുകൂടിയാണ്. ശശി തരൂരിന് പഴയതുപോലുള്ള സ്വീകാര്യത ഇല്ല. അദ്ദേഹത്തിന്റെ പാർട്ടിയിൽ തന്നെ വേണ്ടത്ര പിന്തുണ ഇല്ലെന്ന് എന്നാണ് പരസ്യമായി കഴിഞ്ഞൊരു കാര്യമാണ്. അപ്പം മറ്റു മാർഗങ്ങൾ നോക്കണം. മറ്റു മാർഗങ്ങൾ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഡിപ്പെൻഡ് ചെയ്യുന്നത് ന്യൂനപക്ഷ വിഭാഗങ്ങളോ, ന്യൂനപക്ഷങ്ങളും പഴയ രൂപത്തിലല്ല, വസ്തുതകൾ മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹത്തിൽ നിന്ന് അകന്നു നിൽക്കുകയാണ്. അദ്ദേഹത്തെ കൈയൊഴിഞ്ഞു എന്ന് ഞാൻ പറയുന്നില്ല, അദ്ദേഹത്തിൽ നിന്ന് അകന്നു നിൽക്കുകയാണ്. ഇതൊക്കെയാണ് വസ്തുത. അതുകൊണ്ടാണ് ശശി തരൂർ അങ്ങനെ ഒരു 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 എന്താ ഒരു ഗൂഢതന്ത്രം എന്ന് വേണമെങ്കിൽ പറയാം. ഏത് ഇങ്ങനെ ബി ജെ പി ആയിട്ട് ബി ജെ പി ഞാനും തമ്മിലാണെന്ന് പറഞ്ഞാൽ ന്യൂനപക്ഷങ്ങൾ സഹായിക്കുന്നെങ്കിൽ സഹായിക്കട്ടെ, അതൊക്കെ ജയിക്കാൻ പോകുന്നു എന്നൊരു ധാരണ ഒരിക്കലുമില്ല. പന്നിയൻ രവീന്ദ്രൻ 1st അതിന്റെ ഒരു ആ രൂപത്തിലല്ലെങ്കിലും ഇന്നലെയാണ് ഈ പാർലമെന്റ് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികളുടെ ഇതുണ്ടല്ലോ ബാലറ്റ് ക്രമീകരിച്ചത്, ഇന്ന് പുറത്തു വന്നേ ഉള്ളൂ. ആ ബാലറ്റിൽ 1st പന്നിയൻ രവീന്ദ്രനാണ്, 2nd രാജീവ് ചന്ദ്രശേഖരനാണ്, അദ്ദേഹം 3rd, 4th അങ്ങനെയാവോ ഇദ്ദേഹം? അത് പറയാൻ കഴിയില്ല. ഏതായാലും 3rd എന്തായാലും അദ്ദേഹം ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. തരൂരാണോ? തരൂര് 3rd എന്തായാലും കാണും എന്ന കാര്യത്തിലാണ്. പന്നിയൻ 1st 2nd വേണ്ടിയാണ് രാജീവ് ചന്ദ്രശേഖരനും പിന്നെ ശശി തരൂരും തമ്മിൽ മത്സരിക്കുന്നത്. 1st വേണ്ടിയല്ല, 2nd വേണ്ടിയാണ്. ഇതാണ് വസ്തുത. എന്തുകൊണ്ട് രാജേഷ് ഇങ്ങനെ ആരോപണം ഉന്നയിക്കാൻ കാരണം എന്തായിരിക്കും? രാജേഷിൽ കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ, അയാൾ ആരോപണമാണെങ്കിലും മാറ്റങ്ങൾ അയാൾ കാണുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ മാറ്റങ്ങളെ എങ്ങനെ ഇല്ലാതെയാക്കാം, വക്രീകരിക്കാം എന്നൊക്കെ നോക്കിക്കൊണ്ടായിരിക്കും. അവിടെയും ഒരു ഈ ഉദ്ദേശമുണ്ട്. ന്യൂനപക്ഷങ്ങൾ ഇങ്ങനെ പോകുന്നു എന്ന് പറയുമ്പോൾ ഭൂരിപക്ഷത്തെ പിടിക്കാം. ഇവിടെ ഭൂരിപക്ഷവും ന്യൂനപക്ഷവും എല്ലാം ഉണ്ടല്ലോ. അപ്പോൾ ആ ഭൂരിപക്ഷത്തെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു ശ്രമം, ഒരു പാഴ്വേലയായിട്ടാണ് രാജേഷിന്റെ പ്രസ്താവനയെ ഞാൻ കാണുന്നത്. അല്ലാതെ യാതൊന്നും ഇല്ല. ഈ രാജീവ് ചന്ദ്രശേഖരന്റെ സ്വത്ത് യഥാർത്ഥ മൂല്യം വെളിപ്പെടുത്തിയ പരാതിയും എൽ ഡി എഫ് കൊടുത്തിരുന്നു. ഞങ്ങളാണ് ആദ്യം കൊടുത്തത്. ഞങ്ങൾ ആദ്യം കൊടുത്തു. അത് ഒരു ദിവസം കഴിഞ്ഞാണ് പുറത്തു വരുന്നത്. ആദ്യം കൊടുത്തു ആ നോമിനേഷൻ ഡേയിൽ തന്നെ നോക്കിയപ്പോൾ
പ്രകടമായിട്ട് അദ്ദേഹം മറച്ചുവെച്ച കാര്യങ്ങളുണ്ട്, ഞങ്ങൾക്ക് നമുക്ക് തന്നെ അറിയാവുന്ന കാര്യങ്ങൾ. പക്ഷേ ഈ നോമിനേഷൻ സ്വീകരിക്കുന്നതിന് ഇതൊന്നും അപ്പോൾ നോക്കൂലല്ലോ, നോക്കാനും പറ്റില്ല. ആ നോമിനേഷനിൽ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിലേ നോക്കുള്ളൂ, മറച്ചുവെച്ച കാര്യങ്ങളൊന്നും അവർക്ക് നോക്കാൻ ഒക്കുള്ളൂ. പിന്നീട് ഞങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കണം, വലിയ തോതിലാണിപ്പോൾ വീണ്ടും പരാതി കൊടുക്കാൻ പോവാണ്. ഏത് സ്പെസിഫിക് ആയിട്ട് അദ്ദേഹത്തിന് പാർലമെന്റിൽ കൊടുത്ത സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, അവിടെ വിട്ടുണ്ട്, എം പി ആയിട്ടുണ്ട്, കേന്ദ്രമന്ത്രിയായിട്ടുണ്ട്, ഐ ടി ഇൻകം ടാക്സിന് കൊടുത്തതുണ്ട്, ഒക്കെ ഞങ്ങൾ എടുത്തിരിക്കുക. അതിലൊക്കെ പ്രകടമായ കാര്യങ്ങളുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാര്യമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഇതിൽ മാത്രമല്ല, ഒരു എലക്ഷൻ കേസാണ്, അദ്ദേഹം അതിൽ ദയനീയമായി പരാജയപ്പെടും. സത്യത്തിൽ ഇതാണ് ഇടതുമുന്നണിയുടെ ആത്മവിശ്വാസം. മാത്രമല്ല എത്രത്തോളം തീവ്രമാണ് തലസ്ഥാനത്തെ പോരാട്ടം എന്ന് വ്യക്തമാക്കുന്ന നിരവധി പരാതികൾ, നിരവധി കേസുകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുമ്പാകെ വരുന്നു. ഒരുപക്ഷെ അത് തെരഞ്ഞെടുപ്പ് കേസായി മാറി കോടതി കയറാവുന്ന കാര്യങ്ങളാണ്. ഏതായാലും ഇപ്പോൾ ഇടതുമുന്നണിയുടെ ഏറ്റവും വലിയ ആത്മവിശ്വാസം ഒന്നാം സ്ഥാനം പന്നിന്റെ ഉറപ്പിച്ചിരിക്കുന്നു, രണ്ടാം സ്ഥാനത്തിന് വേണ്ടിയാണ് യു ഡി എഫും ബി ജെ പിയും തമ്മിലുള്ള പോരാട്ടം. ന്യൂനപക്ഷ വോട്ടുകൾ സമാഹരിക്കാനായിരുന്നു ശശി തരൂരിന്റെ അന്നത്തെ പ്രസ്താവന. ഇപ്പോൾ ഭൂരിപക്ഷ വോട്ടുകൾ ലക്ഷ്യമിട്ടാണ് ഇന്നലെ വി വി രാജേഷ് ഇത്തരമൊരു ആരോപണം, ഇടതുമുന്നണിക്ക് വേണ്ടി യു ഡി എഫ് ന്യൂനപക്ഷ വോട്ടുകൾ മറിച്ചു കൊടുക്കുന്നെന്ന ആരോപണം, ഭൂരിപക്ഷ സമുദായത്തിന്റെ വോട്ടുകൾ ലഭിക്കാനുള്ള ഒരു തന്ത്രമായാണ് ഇടതുമുന്നണിയും ഇടതുമുന്നണിയുടെ തെരഞ്ഞെടുപ്പ് നേതൃത്വവും ഒക്കെ കാണുന്നത്.